ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ന്യൂനപക്ഷങ്ങളാകുന്ന മുസ്ലിങ്ങൾക്ക് നമ്മുടെ കേരളക്കരയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇവർ തന്ത്രപരമായും സംഘടിതപരമായും ആസൂത്രണം ചെയ്തിരിക്കുന്ന വിവിധ പദ്ധതികളിൽ ഇരകളായി മാറുകയാണ് പലപ്പോഴും മുസ്ലിം വിശ്വാസികൾ. നിഷ്കളങ്കമായ ആ വിശ്വാസികളുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്നതിനു വേണ്ടി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കാലങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് കത്തികളും തോക്കുകളും ഒക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരുന്നതും. ഒന്നും അറിയത്തില്ലെങ്കിൽ മാറാട് കൂട്ടക്കൊല, ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഏത് സന്ദർഭങ്ങളിലും മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നതു മാത്രമാണ് ഈ സംഘികളുടെ ലക്ഷ്യം. ഇന്നലെ ഞാൻ നോക്കിയാൽ നിങ്ങൾ ഒരു വാർത്ത കണ്ടിരുന്നില്ലേ, മുസ്ലിം പള്ളിയിൽ ചാണകം എറിഞ്ഞിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉസ്താദന്മാരിരുന്ന് അവിടെ വൃത്തിയാക്കുന്ന വളരെ ദയനീയമായ ചില പിക്ചറുകളാണ് നമ്മൾ കണ്ടത്. വളരെ വിഷമമാണ്. എല്ലാവർക്കും അവനവന്റെ ആരാധനാലയങ്ങൾ, അവനവന്റെ വിശ്വാസങ്ങൾ വളരെ ശ്രേഷ്ഠമായതാണ്. ആയിക്കോട്ടെ, ഇതൊന്നും ശ്രേഷ്ഠമല്ലാത്തത് യുക്തിവാദികൾക്ക് മാത്രമാണ്. ഒരു മതവും അവർ ഉൾക്കൊള്ളുന്നില്ല. എല്ലാ മതവിശ്വാസങ്ങളും ഒരുപോലെ തന്നെ ക്യാൻസർ ആണ് എന്നാണ് അവർ പറയുന്നത്. എല്ലാ മതവിശ്വാസങ്ങളും മതപ്രമാണങ്ങളും ഒക്കെ പുരുഷന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി, അവരുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, സ്ത്രീകളെ അടിമകളാക്കുന്നതിന് വേണ്ടിയൊക്കെ പുരുഷന്മാർക്ക് വേണ്ടി പുരുഷാധിപത്യ സമൂഹം എഴുതി പിടിപ്പിച്ചിട്ടുള്ള ചില നിയമസംഹിതകളാണ് ഇന്ന് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉള്ളത് എന്നാണ് യുക്തിവാദികളുടെ ആശയം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ചാണകമല്ല, ഇനിയിപ്പോ മനുഷ്യന്റെ ചാണകം എറിഞ്ഞാൽ ഇവിടുത്തെ വിഷയമേ അല്ലാതെ മനുഷ്യൻ ചാണകം എടുത്തത് നോക്കി എനിക്കറിയാം കേട്ടാ. അപ്പോ സ്വാഭാവികമായും മുസ്ലിങ്ങള് വളരെ ഭക്തിപൂർവം ആദരപൂർവം അഞ്ചു നേരം നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഇത് ചെയ്തത് ആരാണെങ്കിലും നമുക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും ഒരു മുസ്ലിം അത് ചെയ്യില്ല, നമുക്കറിയാം. ഇത് ക്രിസ്ത്യാനി ചെയ്യുമോ, എന്തോ സാധ്യത കുറവാ. പക്ഷേ ചെയ്യുന്നത് ആരായിരിക്കും? സംഘികളായിരിക്കും. അതെ, സംഘികൾക്കാണ് ഇസ്ലാം മത വിശ്വാസികളോട് വല്ലാത്ത ഒരു പ്രയാസമുള്ളത്. അതുകൊണ്ട് സംഘികളുടെ ചാണകമേറ് നമുക്കൊന്ന് കാണാം. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മൊയ്തീൻ പള്ളിയിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വളരെ വലിയ വിവാദമായി മാറിയിരുന്നു. മറ്റൊന്നുമല്ല, മൊയ്തീൻ പള്ളിയിലേക്ക് ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ചാണകം എറിഞ്ഞിരിക്കുന്നു. മൊയ്തീൻ പള്ളിയിലെ വിശ്വാസികൾ നിസ്കരിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ പ്രസംഗ വിശ്വാസികൾ അവരുടെ പാപഭാരം ഇറക്കി വെക്കുന്നതിനു വേണ്ടിയും ആശ്വാസം കണ്ടെത്തുന്നതിനു വേണ്ടിയും ആശ്രയിക്കുന്നത് പള്ളികളെയാണെന്ന് നമുക്കറിയാം. വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. ആകെ ഒരു പടച്ചോനെ ഉള്ളൂ, പടച്ചോൻ ഏകനുമാണ്. പടച്ചോൻ നമ്മൾ കേൾക്കുന്നത് പോലെയല്ല കേൾക്കുന്നത്, നമ്മൾ കാണുന്നത് പോലെയല്ല കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കുന്നത്. നമ്മൾ പടച്ചോനെ കണ്ടിട്ടില്ലെങ്കിലും പടച്ചോൻ നമ്മളെ കാണുന്നു എന്ന ഇഹ്സാനോടുകൂടിയാണ് ഓരോ വിശ്വാസിയും ഹൃദയം ആ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ കൂപ്പുകയുമായി നിൽക്കുന്നത്, തൊഴുകയുമായി നിൽക്ക തൊഴുകയല്ല തുറന്ന കയ്യാ ഓക്കെ നിൽക്കുന്നത്. അവർക്ക് ചോദിക്കാനുള്ളത് വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കൂറുണ്ടാകണം, ഭർത്താവിന് ഭാര്യയോട് കൂറുണ്ടാകണം, നല്ല മക്കൾ, കടബാധ്യത, അതുപോലെ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണല്ലോ. ഓരോരുത്തർക്കും അവനവന്റെ പ്രശ്നങ്ങൾ വളരെയധികം ശ്രേഷ്ഠമായതാണ്, അവർക്കും മാത്രം. അതെ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ പ്രശ്നങ്ങളുമായി ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളും ഉണ്ടാകും. ഫുൾ എ പ്ലസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു കുട്ടി പ്രാർത്ഥിച്ചിരിക്കുക, ആ കുട്ടിയുടെ മാതാപിതാക്കളും അതിനു വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിച്ചിരിക്കുക, പക്ഷേ കിട്ടിയില്ല. ഏതെങ്കിലും ദൈവങ്ങൾക്കെതിരെ, ഏതെങ്കിലും ആരാധനാലയങ്ങൾക്കെതിരെ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഞാൻ സ്വർണ്ണ കുരിശ് തന്നിരുന്നു, ഞാൻ സ്വർണം ഇത്ര പവന്റെ സ്വർണം ഞാൻ അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തിരുന്നു, ഇത്ര സെന്റ് ഭൂമി ഞാൻ കൊടുത്തിരുന്നു, ക്ഷേത്രത്തിന് വേണ്ടി ഞാൻ ഇത്ര സെന്റ് ഭൂമി കൊടുത്തിരുന്നു, ഇത്ര വാഴക്കൊല കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും എന്റെ ആവശ്യം ഈ ദൈവം പൂർത്തീകരിച്ചു തരാത്തത് കൊണ്ട് ഞാനിത് ആ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഒരു കുട്ടി, നമ്മുടെ മക്കളാവട്ടെ, വണ്ടിയിൽ പോയി ആക്സിഡന്റ് ആയി, തലച്ചോറിന് ചതവ് പറ്റി, കോമയിലായി പോയി കിടന്നു, അപ്പോഴും വിശ്വാസികൾ പറയുന്നത് എന്തായിരിക്കും? ഇത്രയല്ലേ വന്നുള്ളൂ, ഇനിയിപ്പോ മരിച്ചെന്ന് വിചാരിച്ചോ, ഡെഡ് ബോഡി എങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. ഇങ്ങനെ എല്ലായ്പ്പോഴും ദൈവത്തെ ഇവർ പ്രതീക്ഷിക്കുന്നു, ദൈവത്തിൽ ഇവർ പലതും അർപ്പിക്കുന്നു. പലർക്കും അതൊരു ഗുണമാണ്, കാരണം ഇത് ദൈവത്തിന്റെ വിധിയാണ്. എനിക്ക് കുട്ടിയില്ല, 10, 20, 40 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല. കിട്ടിയ മക്കളാകട്ടെ അംഗവൈകല്യമുള്ളവരാണ്, കുറെ വർഷങ്ങളായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ചപ്പോഴാകട്ടെ അയാള് അല്ലെങ്കിൽ ആ പെണ്ണ് പോക്ക്. അങ്ങനെ വ്യത്യസ്ത പ്രശ്നങ്ങളിൽ ഉഴറി ജീവിക്കുമ്പോൾ അത് നമ്മൾ കാരണം വന്നതല്ല,
അത് അള്ളാഹുവിന്റെ വിധിയാണ്. നേരത്തെ തന്നെ അള്ളാഹു വിധിച്ചിരിക്കുന്നു ഇങ്ങനത്തെ രണ്ട് പ്രോഡക്റ്റുകളെ സൃഷ്ടിക്കാൻ. ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവര് രണ്ടുപേരും ഒന്നായേ മതിയാകൂ. വേറെ രണ്ടുപേരാണ് ഒന്നാകുന്നതെങ്കിൽ പ്രോഡക്റ്റുകൾ വേറെ ആയിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് സാധാരണ വിശ്വാസികൾ സമാധാനിക്കാറുള്ളത്. അപ്പൊ ഞാന് എന്റെ പ്രശ്നങ്ങളുമായി പലപ്പോഴും ഈ വിശ്വാസികളെ സമീപിച്ചിട്ടുള്ളപ്പോൾ, അതായത് പള്ളികളില് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മുടെ മഹലിനെയാണ് സമീപിക്കാറുള്ളത്. അപ്പൊ പറയുന്നു, ഈ രണ്ട് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. ശരി, അള്ളാഹുവിന്റെ ഉദ്ദേശം അതാണെങ്കിൽ നന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് പിരിക്കാനും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. ഓക്കെ, നടക്കട്ടെ. അപ്പോ ഇതെല്ലാം പല വിഷയങ്ങളിലും നമ്മുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കുകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെക്കാൻ, നമ്മുടെ പാപഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട്, ആലയമായിട്ടാണ് പലരും ഈ പള്ളികളെ കാണുന്നത്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളിൽ നീറി അവരാ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി പള്ളികളിൽ വരുന്നത് സ്വാഭാവികമായിട്ടും സംഘികൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് സംഘികൾ ചാണകമിറങ്ങിയിരിക്കുന്നു, പള്ളിയിലേക്ക് പുറത്തു കൊണ്ടുവരണം, ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം. ഈ വീഡിയോ അവസാനം വരെ കാണണേ. പീഠത്തിന് സമീപത്തുമായിട്ടാണ് ഒരു അജ്ഞാത വ്യക്തി വന്ന് ചാണകമെറിഞ്ഞത്. വളരെ വലിയ വിവാദമായി ഈ സംഭവം മാറി. കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിവാദമായി ഈ സംഭവം മാറി. കാരണം എറിഞ്ഞിരിക്കുന്നത് ചാണകമാണ്. അതായത് ഇത്തരത്തിൽ മുസ്ലിം പള്ളിയിലേക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലേക്കാണെങ്കിലും ഹൈന്ദവ ആരാധനാലയങ്ങളിലേക്കാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല വർഗീയ കലാപമാണ്. ഇത്തരത്തിൽ വർഗീയ കലാപം ഈ കണ്ണൂരിന്റെ മണ്ണിൽ സൃഷ്ടിക്കുവാനാണ് ഇത്തരത്തിൽ ആ പ്രതി കുറ്റകൃത്യം ചെയ്തത് എന്നെല്ലാമുള്ള രീതിയിലുള്ള വളരെ വലിയ വിവാദങ്ങൾ ഇവിടെ ഉടലെടുത്തു. രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക നേതാക്കന്മാർ ഈ സ്ഥലം സന്ദർശിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ഇതിനെ അപലപിച്ചു. അവർ ഫേസ്ബുക്കിൽ വളരെ വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടു. ഇത് സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന കണ്ണൂരിനെ, മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോകുന്ന കണ്ണൂരിനെ ഒരു വർഗീയ കലാപഭൂമി ആക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ ഇതിലെ പ്രതികളെ കണ്ടെത്തണം, ശിക്ഷിക്കണമെന്ന രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള വ്യാപക പ്രചരണമാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം, തീർച്ചയായും ഇത്തരം ഒരു സംഭവം നയിക്കുക വർഗീയ കലാപത്തിലേക്കും വർഗീയ സംഘർഷങ്ങളിലേക്കും. ഒരു മുസ്ലിം പള്ളിയിൽ ചാണകം കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം പള്ളിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതാരാണ്? വിശുദ്ധ പശുവിന്റെ ചാണകമാണ്. ചാണകം നിങ്ങൾക്ക് ശ്രേഷ്ഠമാണെങ്കിൽ നിങ്ങൾ അത് വെച്ചോളൂ. മുസ്ലിം പള്ളിയിലുള്ളവരും ചാണകത്തെ ആശ്രയിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിനു വേണ്ടി മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണ് എന്ന് നമ്മൾ സംശയിക്കണം. ഒരിക്കലും ഒരു വിശ്വാസി അതൊരിക്കലും ഒരു മുസ്ലിം ചെയ്തൊന്നും വിശ്വസിക്കില്ല. കാരണം സംഘപരിവാർ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും പ്രകോപനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇത് ഏതോ സംഘപരിവാർ ശക്തികൾ അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഒപ്പിച്ച പണിയാണ് എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിനെ എല്ലാം വെട്ടിലാക്കി അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങളെ എല്ലാം അസ്ഥാനത്താക്കി കഴിഞ്ഞ ദിവസം പോലീസ് പ്രതിയെ പിടികൂടി. പ്രതിയെ പിടികൂടിയപ്പോൾ ശരിക്കും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഞെട്ടി. അതായത് ഇതിന്റെ പ്രാധാന്യം, അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത്, ഇവർ വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത്, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോവൽ അടക്കമുള്ള ആളുകൾ നേരിട്ട് ഈ കേസിൽ രംഗത്ത് വന്നിരുന്നു, ഈ അന്വേഷണത്തിൽ രംഗത്ത് വന്നിരുന്നു. അതായത് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഡയറക്റ്റ് ആയിട്ട് ഈ കേസ് അന്വേഷിക്കാനായി രംഗത്ത് വന്നു. എന്തായാലും അവരുടെ ഈ അന്വേഷണ സംഘത്തിന്റെ തിരച്ചിലിന്റെ ഫലമായി 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടി. പിടികൂടിയത് പാപ്പിനശ്ശേരി സ്വദേശിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ദസ് തക്കീർ എന്നാണ്. അവിടെയാണ് പോലീസ് നാട്ടുകാരെ ഞെട്ടിയത്. കാരണം ഇദ്ദേഹം ആ പള്ളിയിൽ എന്നും വരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം നല്ല വിശ്വാസിയാണ് എന്നും നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായ പള്ളിയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ വ്യക്തി. ഇദ്ദേഹം എന്തിനു അവരെ കൊണ്ട് ചാണകമൊഴിയണം? പോലീസിനെയും നാട്ടുകാരെയും വെട്ടിച്ച ചോദ്യമായിരുന്നു അത്. ഈ ദസ് തക്കീറിനെ പിടിച്ചപ്പോൾ സിസിടിവി ദൃശ്യങ്ങൾ അടക്കം ഇദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് രഹസ്യമായി ഇദ്ദേഹത്തെ പിടികൂടി. മുന്നോട്ട് വരും മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ പ്രതി ചേർക്കാൻ വേണ്ടി, ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സംഘികൾ ചെയ്തതായിരിക്കുമോ? കാരണം കനയ്യലാലിനെ കൊന്നവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യത്തിനാണ് കൊന്നത്, ഇനി 17 പേര് കൂടി ലിസ്റ്റിലുണ്ട്, അവരെ കൊല്ലാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടാണ് പോകുന്നത്, ഞങ്ങൾക്കും കുടുംബമുണ്ട്, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തെ കളയറ ഞങ്ങൾ സ്നേഹിക്കുന്നത് പ്രവാചകനെയാണ്, ഞങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, പക്ഷെ അതിനേക്കാളേറെ ഞങ്ങൾ സ്നേഹിക്കുന്നത് പ്രവാചകനെയാണ്, അതുകൊണ്ട് ആ പ്രവാചകനെ നിന്ദിച്ച നൂപുർ ശർമ്മയെ പിന്തുണച്ചതിന്റെ പേരിലാണ് കനയ്യലാലിനെ കൊല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും കെ ടി ജലീലിന് അത്ര വിശ്വാസം പോരാ. 916 വിശ്വാസമാണ് ചെയ്തവര് പറഞ്ഞത്. പക്ഷെ ആരോ മനഃപൂർവ്വം ഇസ്ലാം മതവിശ്വാസികളെ പറയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഒരുപക്ഷെ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടാകും, വിശ്വാസികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാണകമെറിഞ്ഞത് സംഖ്യ. ആ സംഖ്യ ഒരുപക്ഷെ ദസ്തഗീർ എന്ന പേര് സ്വീകരിച്ച് അറ്റം വെട്ടിയതാണോ എന്നോ ഇന്നലെ അതും അറിയില്ല. ഇദ്ദേഹത്തെ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് അടക്കം മനസ്സിലായത് ഇദ്ദേഹം ഈ പള്ളിയിൽ സ്ഥിരം വരുന്ന ആളാണ് എന്നത്. തുടർന്ന് പോലീസ് അടക്കം ചോദ്യം ചെയ്തു, കാരണം ഒരു വിശ്വാസി എന്തിനവിടെ കൊണ്ട് ചാണകം വരികയായിരുന്നു. അപ്പോഴാണ് ദസ്തക്കർ താൻ എന്തിനാണ് ഇത്ര ഒരു കൃത്യം ചെയ്തത് എന്നതിന്റെ കാരണം പറഞ്ഞത്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല, അദ്ദേഹം പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും ഭരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതിന്റെ വാശിക്ക്, അതിന്റെ ദേഷ്യത്തിന് അദ്ദേഹം ഈ ചാണകം എറിഞ്ഞുകൊണ്ടാണ് പോലീസിനോട് അദ്ദേഹം വെളിപ്പെടുത്തിയത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ തമാശയായി തോന്നാമെങ്കിലും പോലീസ് ഈ പ്രതിയെ പിടികൂടിയതിലൂടെ വളരെ വലിയൊരു സംഘർഷാവസ്ഥയാണ് പ്രദേശത്ത് അയവ് വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വിശ്വാസമില്ലെങ്കിൽ ദയവ് ചെയ്ത് പള്ളിയിൽ പോകാതിരിക്കുക. അതല്ല, വിശ്വാസം ഉള്ളതും ഇല്ലാത്തതും പള്ളിയിൽ പോകുന്നതും പോകാത്തതും ഒക്കെ അത് അവിടെ ഇരിക്കട്ടെ. ഇത് പടച്ചവന്റെ നേരെ എറിയാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടല്ലേ പള്ളിക്ക് നേരെ എറിഞ്ഞത്? കുറെ കാലമായി പടച്ചവനോട് ചോദിക്കുന്നു, കാരണം പടച്ചവൻ പറഞ്ഞതാണ് മസ്തജാബൂലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കേ, നിങ്ങളുടെ വായു കൂടുന്നതിന് മുമ്പ് ഉത്തരം ഞാൻ നൽകാം
ആ ഉത്തരം നൽകുന്ന പടച്ചവനോടുള്ള സകല വിശ്വാസികളുടെയും ഈ നിരാശരായിട്ടുള്ള റഹ്മത്തില്ലാന്നൊക്കെ ഖുർആൻ പറയും, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകണ്ടാന്ന്. പക്ഷേ കുറെ കാലമായിട്ട് ദിവസവും പള്ളിയിൽ വരുന്നു, സുബൈക്ക് നിസ്കരിക്കുന്നു, പഠിച്ചോനെ എന്റെ കടബാധ്യത മാറ്റി തരണേ, മാറ്റിയില്ല. ഉച്ചയ്ക്ക് ചോദിക്കുന്നു, മാറ്റിയില്ല. വൈകിട്ട് ചോദിക്കുന്നു. വർഷങ്ങളായിട്ട് അഞ്ചു നേരവും ചോദിച്ചിട്ടും ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഒരു പാമ്പിനെ കൊണ്ടിട്ട് ഒരു രക്തമെങ്കിലും ഒന്ന് തുപ്പി വെപ്പിക്കാൻ പഠിച്ചോന് പറ്റൂലേ? പോട്ടെ ഏതെങ്കിലും കാക്കകളെ കൊണ്ടെങ്കിലും മറ്റേ വലിയ അല്ലെങ്കിൽ എലിയോ എന്തെങ്കിലും ജീവികൾ മതി. ഇഷ്ടംപോലെ അട്ടിയാണ് അട്ടിക്കണക്കിന് അടുക്കി വെച്ചിരിക്കുന്ന പണക്കെട്ടുകൾ അലമാരയിലും ഷോപ്പുകളിലും ഒക്കെ ഉണ്ടല്ലോ. അതിൽ നിന്ന് ഒരു കെട്ട് എലിയെ കൊണ്ടെങ്കിലും എടുപ്പിച്ച്, പല്ലിയെ കൊണ്ടെങ്കിലും എടുപ്പിച്ച്, വേണ്ട പല്ലി എല്ലാവരും ഇഷ്ടമില്ലാത്ത ജീവിയ, ഈ എലിയെ കൊണ്ടെങ്കിലും എടുപ്പിച്ച് ഒന്ന് അയാൾക്ക് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാളുടെ വിശ്വാസവും കൂടി അയാളുടെ പ്രാർത്ഥനയും കൂടി അള്ളാഹുവിന് കിട്ടില്ലായിരുന്നോ? അപ്പോൾ ഇത് അള്ളാഹുവിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഇത് സംഖ്യ അല്ല അല്ലേ? നമ്മൾ സാധാരണ ഇതുപോലെ വരുന്ന എല്ലാ കേസുകൾക്കും സംഖ്യകളുടെ തലയിൽ വെച്ച് കൊടുക്കാറാണ് പതിവ്. വസ്തകീറി പിടി കൊടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സംഖ്യകളായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുപോയി കൺക്ലൂഷനിൽ എത്താമായിരുന്നു. നടന്നില്ല അല്ലേ? ചീറ്റിപ്പോയി. പോട്ടെ, സാരമില്ല, അടുത്ത തവണ നോക്കാം. നന്ദി.